നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു. അല്പസമയം മുൻപാണ് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദിൽ, ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ വന്നിറങ്ങിയത്. അതിൻ്റെ വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ തത്സമയം തത്വമൈ ടി വിയുടെ തത്വമൈ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രേക്ഷകർ കണ്ടതാണല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം സബർമതി ആശ്രമം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ, നാളെ പ്രത്യേക ചർച്ച പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ. അതായത് 2019-ലും 2018-ലുമൊക്കെ പ്രമുഖരായ പല ലോക നേതാക്കളും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ജപ്പാൻ പ്രസിഡന്റ് ഷിൻസോ അബെ, അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, അങ്ങനെ നിരവധി പേർ ഇവിടം സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ പണ്ടൊക്കെ, അതായത് മുൻ പ്രധാനമന്ത്രിമാർ ഇവിടെ ഈ ലോക നേതാക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ റിപ്പബ്ലിക് ഡേയ്ക്കോ ഇൻഡിപെൻഡൻസ് ഡേയ്ക്കോ അതിഥികളായി വരുന്നു, അവർ ഡൽഹിയിൽ വിമാനമിറങ്ങുന്നു, ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഷീ ജിൻ പിങ് വന്നത് മഹാബലിപുരത്താണ്, തമിഴ്നാട്ടിലെ. അതുപോലെ ഷിൻസോ അബെ വന്നത് വാരണാസിയിലാണ്. അഹമ്മദാബാദിലാണ് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. അതായത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ ഈ വിദേശ നേതാക്കളെ അവരെ സ്വാഗതം ചെയ്യുന്നതിനും രാജ്യത്തിൻ്റെ ചരിത്ര പ്രധാനമായ പല നഗരങ്ങളും ലോകത്തിനു മുന്നിൽ തുറന്നു കൊടുക്കുന്നതിനും പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നു, പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ എല്ലാ പ്രദേശങ്ങളും, രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്, ചരിത്രപരമായ സ്ഥലങ്ങൾ തന്നെയാണ്. അത് ലോകത്തിന് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതിനും ലോകത്തിന് തന്നെ ഒരു വാതിലായി ഈ പ്രദേശങ്ങളൊക്കെ, വാരണാസിയും മഹാബലിപുരവും ഒക്കെ മാറുന്നതിനും ഒക്കെ കാരണമാകുന്നു ഇത്തരം നീക്കങ്ങൾ. ഡൽഹിയിൽ കൊണ്ടുവന്ന് അത്താഴവും കൊടുത്ത് റിപ്പബ്ലിക് ഡേ പരേഡും കാണിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന പഴയ നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും കാലഘട്ടമല്ല ഇത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടമാണ്. ലോകത്തിൻ്റെ വാതായനങ്ങളായി ഇന്ത്യൻ നഗരങ്ങൾ മാറുന്നു. ചരിത്രമുറങ്ങുന്ന ഈ നഗരങ്ങൾ, വാരണാസിയും മഹാബലിപുരവും, ചരിത്രവും പുരാണവും ഇതിഹാസങ്ങളും ഉറങ്ങുന്ന നഗരങ്ങൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. ആ രാജ്യത്തേതും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉൾപ്പെടെ ഈ നഗരങ്ങളെ പ്രകീർത്തിക്കുന്നു. ഇതല്ലേ ശരിയായ ദേശീയോദ്ഗ്രഥനം, നാഷണൽ ഇൻറ്റഗ്രിറ്റി? ഇതല്ലേ ഈ ചരിത്ര നഗരങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്, ആ വികസനത്തിൻ്റെ കഥ കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ മഹാബലിപുരം, അതുപോലെ മാമക്കൽ എന്ന് പറയുന്ന സ്ഥലമൊക്കെ, ഷീ ജിൻ പിങ് വന്നുപോയ സ്ഥലമൊക്കെ ഇപ്പോൾ വലിയ ടൂറിസം സ്പോട്ടായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വാരണാസി, ഇനി അഹമ്മദാബാദും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടും. ഡൽഹി മാത്രമല്ല, രാജ്യ തലസ്ഥാനം മാത്രമല്ല, എല്ലാ നഗരങ്ങളിലും ചരിത്രമുറങ്ങുന്നു. എല്ലാ നഗരങ്ങളിലും ഇന്ത്യ എന്ന് പറയുന്ന ആ വികാരമുണ്ട്, ആ ചരിത്രമുണ്ട് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദിജി. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ, നയതന്ത്ര തലത്തിൽ ലോകം മുഴുവൻ മോദിയെ സുഹൃത്തായി, പിരിഞ്ഞിരിക്കാനാകാത്ത സുഹൃത്തായി തന്നെ ഇസ്രായേൽ, അതുപോലെ എത്രയെത്ര രാജ്യങ്ങൾ മോദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു രാജ്യത്തിൻ്റെ അന്തസ്സും ഒരു രാജ്യത്തിൻ്റെ ആഭിജാത്യവും ലോകത്തിന് കട്ടിക്കൊടുക്കുന്നതിൽ, വിവിധ ചരിത്ര നഗരങ്ങളിലൂടെ അവരെ സഞ്ചരിപ്പിക്കുന്നതിൽ, അവരെ കൊണ്ടുപോകുന്നതിൽ ആ നയതന്ത്ര തന്ത്രം, ആ ബന്ധം, ആ ആത്മബന്ധം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണുവാനായിട്ട്. ഇതുതന്നെയല്ലേ ശ്രീ ശങ്കരാചാര്യനും സ്വാമി വിവേകാനന്ദനും ദേശീയോദ്ഗ്രഥനം എന്ന് പറഞ്ഞത്? വസുധൈവ കുടുംബകം എന്ന് നമ്മുടെ ഭാരത സംസ്കാരം, നമ്മുടെ ആർഷഭാരത സംസ്കാരം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇതുതന്നെയല്ലേ? എല്ലായിടത്തും ചരിത്രമുറങ്ങുന്നു, എല്ലാ നഗരങ്ങളിലും വികസനം പൊട്ടിമുളയ്ക്കുന്നു, വികസനം ഉയർന്നു പറക്കുന്നു. എല്ലാ മേഖലകളിലും ടൂറിസം, അതുപോലെ ആ പ്രാദേശിക വികസനം, അതുപോലെ കെട്ടിടങ്ങൾ, വ്യവസായങ്ങൾ എല്ലാം ഈ നഗരങ്ങളിലൊക്കെ തന്നെ ഉയർന്നു പോകുന്നു. നിക്ഷേപ സാധ്യതകൾ വിദേശ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു, അവർ വന്നണയുന്നു, നിക്ഷേപം നടത്തുന്നു. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം, ദേശീയോദ്ഗ്രഥനത്തിലൂടെയുള്ള വികസനം, യഥാർത്ഥ രാജ്യത്തിൻ്റെ വികസനം. ഇതാണ് ഇത്തരം ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളും ദീർഘവീക്ഷണത്തോടെയുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും സമീപനവുമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ശ്രദ്ധയോടെ, വളരെ ഒരു രാജ്യത്തെ എത്രമാത്രം വികസിപ്പിക്കാവോ, ഒരു രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഉന്നമനങ്ങളും ചെന്നെത്തത്തക്ക രീതിയിലുള്ള വികസനമാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്.
ഷീ ജിൻ പിങ്ങിനെയും അതുപോലെ ഷിൻസോ ആബെ ജാപ്പനീസ് പ്രസിഡന്റ് അദ്ദേഹത്തെ വാരണാസിയിലേക്കാണ് കൊണ്ടുപോയത്. അഹമ്മദാബാദ് ഡൊണാൾഡ് ട്രംപ് അഹമ്മദാബാദിലാണ് വന്നിറങ്ങിയത്. വേണമെങ്കിൽ ഡൽഹിയിൽ വന്നിറക്കി അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്ത് വിടാം. പക്ഷേ എല്ലാ മേഖലകളിലൂടെയും ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാചീന കലകളുടെ ആ ചരിത്രമുറങ്ങുന്ന മണ്ണുകളിലൂടെയൊക്കെ ആ ലോക നേതാക്കളെ കൊണ്ടുവന്ന് ഭാരതത്തിൽ യഥാർത്ഥ ദേശീയോദ്ഗ്രഥനം ഊട്ടിയുറപ്പിക്കുന്നതിനും യഥാർത്ഥ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ആ ചിറകുകൾ മുളയ്ക്കുന്നതിനും അത് ആകാശത്ത് വട്ടമിട്ട് പറന്ന് ലോകത്തിൻ്റെ നിറകയിലേക്ക് ഭാരതം കുതിച്ചുയരുന്നതിനും കാരണമാക്കുന്ന നടപടികളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ഈ വിദേശ നേതാക്കൾ ഒക്കെ വന്നിവിടെ സന്ദർശനം നടത്തി പോകുന്നത്. വെറുതെയാവില്ല, അതിന് അതിൻ്റേതായ ഗുണമുണ്ടാകും, ഫലമുണ്ടാകും, അതിന് അതിൻ്റേതായ വികസന പ്രവർത്തനങ്ങളിലൂടെയുള്ള ആ ഒരു മുന്നേറ്റമുണ്ടാകും. ലോക നിറുകയിലേക്ക് ഭാരതത്തിൻ്റെ പേര് എപ്പോഴേ ഉയർന്നു കഴിഞ്ഞു. ഇനിയും പലകുറി ആവർത്തിക്കപ്പെടും നമ്മുടെ ഇന്ത്യയുടെ പേര്. അതിനുള്ള നടപടികളും നീക്കങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു ദീർഘവീക്ഷണമുള്ള നേതാവിൻ്റെ ചിന്ത, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ ചിന്ത. ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്? വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.